हिंदो सीता हमारे हमारा सारे जहां से अच्छा हिंदो सीता हमारा हम बुलबुल हैं इसकी ये गुल सीता हमारे हमारा सारे जहां से अच्छा हिंदो सीता हमारा हम बुलबुल हैं इसकी ये गुल सीता हमारे हमारा सारे जहां से अच्छा पर्वत वो सबसे ऊंचा हम साया हास मांगा पर्वत वो सबसे ऊंचा हम साया हास मांगा वो सुंदरी हमारा वो पास बा हमारा हमारा सारे जहां से अच्छा इंदो सीता അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ളവരെ, 1947 ഓഗസ്റ്റിന്റെ ഇതുപോലെയുള്ള ഒരു സുദിനത്തിലായിരുന്നു ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ യൂണിയൻ ജാക്ക് പതാക താഴുവാനും, അതേസമയം ആന്ധ്രപ്രദേശുകാരനായ പിംഗലി വെങ്കയ്യ എന്ന് പറയുന്ന ഒരു സ്വാതന്ത്ര്യ സമര പോരാളി രൂപകൽപ്പന ചെയ്ത മധ്യത്തിൽ നാവിക നീല നിറമുള്ള 24 ആരങ്ങളുള്ള അശോക ചക്രമടങ്ങുന്ന ഇന്ത്യയുടെ സമുന്നതമായ ത്രിവർണ പതാക പറന്നുയർന്ന് ഇന്ത്യ മഹാസാമ്രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുവാനുള്ള നിമിഷം അടുത്തത്. ഇന്ന് നാം സ്വാതന്ത്ര്യ പുലരി വീണ്ടും ആഘോഷിക്കുവാൻ ഒരുങ്ങി നിൽക്കുന്ന ഒരു സമയത്താണ് നാം ഉള്ളത്. ഇവിടെയാണ് നാം ആലോചിക്കേണ്ടത്, ഇന്ത്യ അത് നമ്മുടെ വികാരമാണ്. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഉജ്ജ്വല ജനാധിപത്യ മതേതരത്വം നിലനിൽക്കുന്ന പരമാധികാരത്തെ ഏത് നിലയിലും നമുക്ക് ഓരോ പൗരനും അനുശാസിക്കുന്ന വളരെ വലിയ ഒരു ജനാധിപത്യ രാഷ്ട്രമാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പതിറ്റാണ്ടുകൾ പിന്നിട്ട് രാഷ്ട്രത്തിലോട്ട് നാം തിരിഞ്ഞു നോക്കുമ്പോൾ നാം ഇന്നും ഓർക്കുന്നത് എല്ലാ പൗരന്മാർക്കും മൗലികാവകാശങ്ങൾ ഉറപ്പു നൽകുന്ന സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ നീതി ചിന്ത ആശയാവിഷ്കാരം വിശ്വാസം ഭക്തി ആരാധന എന്നിവക്കെല്ലാം ഉള്ള സ്വാതന്ത്ര്യമായിരുന്നു അന്ന് നമ്മുടെ പ്രപിതാക്കന്മാർ നമ്മുടെ ഈ രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യത്തിലൂടെ നമുക്ക് ഉറപ്പു നൽകിയത് എന്നത് സത്യമാണ്. കൂടാതെ ഓരോ പൗരനും അധികാര കേന്ദ്രത്തിന് ഏത് അധികാര കേന്ദ്രത്തിന്റെ മുമ്പിലും ഒരു അടിമപ്പണിയും ചെയ്യേണ്ട ആവശ്യമില്ലാത്ത വിധം ശക്തമായ വ്യക്തി സ്വാതന്ത്ര്യവും ഇന്ത്യ മഹാസാമ്രാജ്യം വിഭാവനം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. അതായിരുന്നു ഇന്ത്യയുടെ വിശാലമായ ഇന്ത്യ മഹാസാമ്രാജ്യത്തിന് നമ്മുടെ പ്രപിതാക്കന്മാർ നമുക്ക് നൽകിയ സ്വാതന്ത്ര്യം. എങ്ങനെയായിരുന്നു ഈ സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ചത് എന്ന് കാലങ്ങൾക്ക് മുമ്പ് തന്നെ എത്രയോ വൈദേശിക അധിനിവേശ സാമ്രാജ്യത്വ ശക്തികൾ ഇന്ത്യയിലേക്ക് കടന്നു വന്നപ്പോൾ 1498 നമുക്കറിയാം കാപ്പാട് കേരളത്തിന്റെ കാപ്പാട് കപ്പലിറങ്ങിയ പോർച്ചുഗീസുകാർ അവരോട് യുദ്ധം ചെയ്ത് തുടങ്ങിയതായിരുന്നു നമ്മുടെ പ്രപിതാക്കന്മാർ. നമ്മുടെ പ്രപിതാക്കന്മാർ അവരോട് യുദ്ധം ചെയ്തത് ഒരേ മനസ്സും ഒരേ ചിന്തയും വെച്ചിട്ടായിരുന്നു. അവിടെയാണ് ഇന്ത്യയുടെ പ്ലൂറലിസം നമുക്ക് വ്യക്തമാകുന്നത്. ഏതെല്ലാം വ്യത്യസ്തങ്ങളായ മതക്കാരുണ്ടെങ്കിലും നമുക്കറിയുന്നതാണ്, സാമൂതിരി രാജകുടുംബത്തോട് തോളോട് തോള് ചേർന്ന് ഇന്ത്യ മഹാസാമ്രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അക്കാലഘട്ടത്തിലുണ്ടായിരുന്ന വൈദേശിക ആധിപത്യ ശക്തികളെ ഇല്ലാതെയാക്കിയത് അന്നുണ്ടായിരുന്ന മുസ്ലിം കുടുംബവും അല്ലെങ്കിൽ മുസ്ലിം പണ്ഡിതന്മാരുമായിരുന്നു. അത് തന്നെയാണ് അൽ ഫത്തഹുൽ മുബീൻ ലിസ്സാമിരി അല്ലദീ യുഹിബ്ബുൽ മുസ്ലിമീൻ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം അഭിവന്ദ്യരായ നമ്മുടെ കോഴിക്കോട് ഖാളി മുഹമ്മദ് എന്ന് പറയുന്ന മഹാനവർകൾ 1571 ചാലിയം കോട്ട നായർ പടയാളികൾ പിടിച്ചെടുത്തിട്ടുണ്ട് എന്നറിഞ്ഞപ്പോ അതിന് സന്തോഷം വാർത്ത അറിയിക്കുവാൻ വേണ്ടി എഴുതിയ ഗ്രന്ഥം എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം അതിനുശേഷം
ഇന്ത്യ മഹാസാമ്രാജ്യത്തിന്റെ ചരിത്രം നാം എടുത്തു പരിശോധിക്കുമ്പോൾ പിന്നീട് സൈനുദ്ദീൻ മഖ്ദൂമുമാരുടെ ചരിത്രം നമുക്കറിയാം. സൈനുദ്ദീൻ മഖ്ദൂം അവൽ ഇതുപോലെ സാമൂതിരികളോട് തോള് ചേർന്ന് എല്ലാ മതത്തിനും അധീനമായിട്ട് അവർ ഒരു രാഷ്ട്രത്തെ കെട്ടിപ്പടുക്കുവാൻ ഇന്ത്യയെ സ്വതന്ത്രമാക്കുവാൻ വേണ്ടി പ്രവർത്തിച്ചു. അതിനുശേഷം സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ നമുക്കറിയാം തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന ഗ്രന്ഥം രചിക്കുന്നത് ഇതേ ഒരു കാര്യത്തിന് വേണ്ടിയായിരുന്നു. പിന്നീട് ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലേക്ക് കടന്നു വന്നപ്പോ അക്കാലഘട്ടത്ത് പ്ലാസി യുദ്ധത്തിൽ 1754 പ്ലാസി യുദ്ധത്തിൽ സിറാജുദ്ദൗല ശക്തമായി പിന്മാറേണ്ടി വന്നപ്പോ അന്നും അവരോടുകൂടെ ഉണ്ടായിരുന്നത് ഇന്ത്യയിലെ വ്യത്യസ്തങ്ങളായ ജനങ്ങളായിരുന്നു എന്നത് ഒരു സത്യമാണ്. എന്നാൽ അതിനുശേഷം ഏകദേശം ഒരു എന്നാൽ ഈ കാലത്ത് തന്നെയായിരുന്നു 1750 കാലഘട്ടത്തിൽ തന്നെയായിരുന്നു നമുക്കറിയാം നമ്മുടെ കേരളക്കരയിൽ ബഹുമാനപ്പെട്ട കാളിയാരകത്ത് കാക്കത്തറയിലെ ഉമർ ഖാലിയും അതുപോലെ തന്നെ സയ്യിദ് ഫള്ളൽ പൂക്കോയത്തങ്ങളും അസ്സയ്യിദ് അലവി മൗലദ്ദവീല മഹാനവറുകളും ഈ തുടങ്ങിയ വലിയ മഹാരഥന്മാർ ഇന്ത്യ മഹാസാമ്രാജ്യത്തിനു വേണ്ടി അന്നുണ്ടായിരുന്ന വ്യത്യസ്ത മതങ്ങളോട് തോളു ചേർന്ന് പ്രവർത്തിച്ചത്. എന്നാൽ അതിനുശേഷം ഇതേ ഇന്ത്യക്ക് വേണ്ടി തന്നെയായിരുന്നു ഏകദേശം ഒരു നൂറ്റാണ്ടിന് ശേഷം പിന്നീട് ബഹദൂർ ഷാ സഫറിനെ ഇവിടുത്തെ ജൈന മതക്കാരും ഹിന്ദു മതക്കാരും മുസ്ലിം മതക്കാരും എല്ലാവരും കൂടി ഇന്ത്യയുടെ സ്വതന്ത്ര ലബ്ധി എന്ന് പറയുന്ന ഒരു വസ്തുത മഹാനവറുകളെ ഏൽപ്പിക്കുന്നത്. നമുക്കറിയാം പിന്നീട് ഇന്ത്യ മഹാസാമ്രാജ്യത്തിന്റെ സ്വതന്ത്ര ചരിത്രം നമ്മുടെ അടുത്ത് പരിശോധിക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ വിഷയം ഏറ്റെടുത്തപ്പോ ബഹുമാന്യരായ മൗലാന ഷൗക്കത്ത് അലിയും അതുപോലെ തന്നെ മൗലാന മുഹമ്മദ് അലിയും അവരോടൊക്കെ തോളോട് തോളു ചേർന്ന് നമ്മുടെ ബഹുമാന്യരായ ഗാന്ധിജിയും നെഹ്റുജിയും എല്ലാം കൂടി പ്രവർത്തിച്ചത്. പിന്നീട് നമുക്കറിയാം തുർക്കി ഖിലാഫത്ത് ഇല്ലാതെയായ ഒരു സമയം വന്നപ്പോ അവിടെ ഉണ്ടായിരുന്ന തുർക്കി ഖിലാഫത്ത് മുസ്ലിം ഖിലാഫത്ത് ഇല്ലാതെയായപ്പോ അത് നമ്മുടെ ഇസ്ലാം നമ്മുടെ മതത്തിന്റെ ഒരു നന്മ ഉയർത്തിപ്പിടിക്കലോടുകൂടെ നമ്മുടെ മലബാറിൽ ഖിലാഫത്ത് വിപ്ലവം അല്ലെങ്കിൽ ഖിലാഫത്ത് പ്രസ്ഥാനം ഉയർന്നു വരുന്നത് ഇതേ തുർക്കിയെ പിന്മുറക്കാരായിട്ടായിരുന്നു. പിന്നീട് നമ്മുടെ ഗാന്ധിജിയും നെഹ്റു ഗാന്ധിജിയും എല്ലാം ഇവിടെ മലബാറിലും ഇതുപോലെയുള്ള വിപ്ലവങ്ങൾ കൊണ്ടുവരുന്നത്. ഞാൻ പറഞ്ഞു വന്നത് മൊത്തത്തിൽ നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പരസ്പരം എല്ലാ മതക്കാരും എല്ലാം മറന്നുകൊണ്ട് ആയിരുന്നു മുന്നോട്ട് വന്നത്. കേരളത്തിൽ നമുക്കറിയാം ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടും അതുപോലെ തന്നെ മറ്റു മാധവൻ നായർ തുടങ്ങി വ്യത്യസ്ത മതങ്ങൾ വിശുദ്ധ ഇസ്ലാമിന്റെ മുസ്ലിങ്ങളുമായി ഒന്നായി നിന്നുകൊണ്ട് ഇന്ത്യക്ക് വേണ്ടി സ്വാതന്ത്ര്യത്തിന് വേണ്ടി കഷ്ടപ്പെടുകയായിരുന്നു. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ പ്രവിശാലമായ നമ്മുടെ ഭരണഘടന നമുക്ക് ഉറപ്പു നൽകുന്നത് വലിയതായ രീതിയിൽ എല്ലാ നിലക്കുമുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യം നമുക്ക് പറഞ്ഞു തരുമ്പോൾ ഇന്നിന്റെ ഇന്ത്യ എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്നത് നാം യുവതലമുറ ആലോചിക്കേണ്ടതുണ്ട്. ന്യൂനപക്ഷങ്ങൾക്ക് എല്ലാ രീതിയിലുമുള്ള സ്വാതന്ത്ര്യം നമ്മുടെ വിശാലമായ ഭരണഘടന നമുക്ക് പറയുമ്പോൾ അതൊന്നും ഇന്ന് നൽകുന്നില്ല. ഇന്ന് ഭാഷയുടെ പേരിൽ അല്ലെങ്കിൽ മതത്തിന്റെ പേരിൽ അല്ലെങ്കിൽ വർഗത്തിന്റെ പേരിൽ അല്ലെങ്കിൽ വർണ്ണത്തിന്റെ പേരിൽ മറ്റേത് രാഷ്ട്രത്തിലും ഇല്ലാത്തതിൽ ഉപരിയായിട്ട് ജനാധിപത്യ രാഷ്ട്രമായ ഇന്ത്യ മഹാസാമ്രാജ്യത്ത് പരസ്പരം മനുഷ്യനെ കൊല്ലുകയും കുരുതിക്ക് കൊടുക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യം നാം വീണ്ടെടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ചിന്താപരമായി നാം രംഗത്ത് വരികയും നമ്മുടെ പേജുകളിലൂടെയും നമ്മുടെ സ്റ്റേജുകളിലൂടെയും ഇന്ത്യ മഹാസാമ്രാജ്യത്തിനെ ഒന്നിപ്പിക്കുവാൻ ഇന്ത്യയിലെ സ്വാതന്ത്ര്യം തിരിച്ചു പിടിക്കുവാൻ നാം ഒരുങ്ങേണ്ടതുണ്ട്. അതാണ് ഈ മഹത്തായ സ്വാതന്ത്ര്യ ദിന ആഘോഷത്തോടനുബന്ധിച്ച് എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളോട് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ രാഷ്ട്രം അത് മറ്റാരുടെയും സ്വത്തല്ല. അത് കാലങ്ങളോളമുള്ള കഷ്ടപ്പാടുകളുടെയും പ്രതിബന്ധങ്ങളുടെയും പ്രത്യേകങ്ങളുടെയും കഥ മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രപിതാക്കന്മാർ നമുക്ക് നേടിത്തന്ന മുത്താണ് അല്ലെങ്കിൽ നമുക്ക് നേടിത്തന്ന വൈര്യമാണ് അല്ലെങ്കിൽ നമുക്ക് നേടിത്തന്ന ഒരു വലിയ വിലയുള്ള സംഭവമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഇന്ത്യയുടെ സംസ്കാരങ്ങളെ ഇന്ത്യയുടെ സംസ്കൃതിയെ ശരിയാം വണ്ണം തന്നെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ നാടിൽ സ്വാതന്ത്ര്യം നിലനിർത്തുവാൻ നാം കഷ്ടപ്പെടണം. അതേവേണ്ടി ഒരുമയോടെ ഏകതയോടെ ഇവിടെയുള്ള ദളിതന്മാരെയും ന്യൂനപക്ഷ സമൂഹത്തെയും കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഇവിടെയുള്ള എല്ലാ ചിന്താപരമായ ഫാഷിസത്തെയും മറ്റു എല്ലാ രീതിയിലുള്ള എല്ലാ വെറിയന്മാരെയും രാഷ്ട്രത്തിനെതിരെ വരുന്ന എല്ലാ വർഗ വെറിയന്മാരെയും ഇല്ലാതാക്കിക്കൊണ്ട് മുന്നേറുവാൻ നമുക്ക് നാഥൻ തുണക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എല്ലാ ആളുകൾക്കും ഒന്നുകൂടെ സ്വാതന്ത്ര്യ ദിനത്തിന്റെ നല്ല ആശംസകൾ നേർന്നുകൊണ്ട് നല്ല ഒരു ഭാവി നല്ല ഒരു നന്മയുള്ള നാൾ നമുക്ക് വരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.